ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു. മഴ ഒന്ന് തോർന്നു വന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് പുട്ട് പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തലേ ദിവസം രാത്രി നമ്മുടെ പരിയൊക്കെ ഫുഡ് പോയ്സണൊക്കെ ആയിട്ട് ആൾ രാത്രി ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ആൾക്ക് നല്ല ഫീവർ കുറയുന്നതേ ഇല്ല. പിന്നെ ഡോക്ടർ അടുത്ത് ചെന്ന് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഫുഡ് പോയ്സൺ ആയിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ ഈ ഫീവർ പോകുമെന്ന് പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ കൊടുത്തു. കുറച്ച് നേരം ഹോസ്പിറ്റലിലൊക്കെ ഇരുത്തിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ഗ്ലാസ്, ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് അര ഗ്ലാസ് ബിരിയാണി റൈസ്, ഖൈമ റൈസ് അല്ലെങ്കിൽ പച്ചരി, ഏതായാലും എടുക്കാം നിങ്ങൾക്ക്. പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ ഭാഗം ശർക്കര, ഒരു രണ്ട് പഴം, അത് പാളയങ്കോടൻ പഴമാവാം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമാവാം. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബൗളിൽ കോക്കനട്ട്, അളവ് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് കോക്കനട്ട്, പിന്നെ ഒരു നുള്ള ജീരകം, ഒരു രണ്ട് മൂന്ന് ഏലക്ക. അപ്പോൾ ഇതാണ്, ഇതെല്ലാം കൂടെ. അപ്പോൾ നമുക്ക് മിക്സിയിലത്തെ വലിയ ജാറിലിട്ടിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, ശർക്കരയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കിട്ടാൻ. ഓൾറെഡി പുട്ടുപൊടിയാണല്ലോ, അപ്പോൾ അധികം അരയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ശർക്കരയും തേങ്ങയും ജീരകം ഏലക്ക ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിക്സി ജാറിലോട്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് പഴം മുറിച്ചെടുക്കാം. അപ്പോൾ ഈ പഴം മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിയിൽ അത് അരയാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ ശർക്കരയും തേങ്ങയും ജീരകം ഏലക്ക ചേർത്തിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതാദ്യം നമുക്ക് അടിച്ചെടുക്കാം. ജസ്റ്റ് അതൊന്ന് പൊടിഞ്ഞ പോലെ കിട്ടിയാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ പഴം ആഡ് ചെയ്യുക. പഴം ആഡ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പുട്ടുപൊടിയുമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ശേഷം നോക്കാം ബാറ്റർ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത്. പുട്ടുപൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി നമ്മളുണ്ടാക്കുന്ന റിയൽ ഇടിയപ്പം റെസിപ്പി ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്യരുത്. പക്ഷേ ഇതും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ്. പക്ഷേ വലിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവില്ല. നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന പോലെയല്ല ഈ പുട്ടുപൊടിയുടെ ഒരു ടേസ്റ്റ്. അത് ഓരോ പുട്ടുപൊടിക്കനുസരിച്ച് ചെറിയൊരു ഡിഫറൻസൊക്കെ വരും. അപ്പോൾ റിയൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും എന്താ പറയുക, ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇതും ഒരു നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കണം ഈവനിങ്ങിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നു എന്ന് വെച്ചാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നമ്മൾ ഒരു ബാച്ച് ഇട്ടിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ ബാച്ചും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ എടുത്തിരിക്കുന്ന ആ ബാച്ച് ഓഫ് റൈസ് അത് നന്നായി ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച്, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം അരച്ചെടുത്തു, എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഒരു ഇഡ്ഡലി മാവിനെ കാട്ടിലും കുറച്ചുകൂടെ തിക്കായിട്ട് ഉള്ള കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്തിട്ട് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പാനിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ ഹോളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് വേവിക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം. അപ്പോൾ അതിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ടെക്സ്ചറിലോ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ടേസ്റ്റിൽ മാത്രം ചെറിയൊരു ആ പുട്ടുപൊടിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് അതുണ്ടാവും. നമ്മളെ പുട്ടുപൊടിയാണല്ലോ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് സൈഡും നിങ്ങൾക്ക് എങ്ങനെയാണോ നല്ല ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സ് എക്സ്ട്രാ വയ്ക്കാം. നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കുക്കായതിന് ശേഷം നിങ്ങൾ ആ എണ്ണയിൽ നിന്ന് അത് റിമൂവ് ചെയ്താൽ മതി. ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ പരിക്ക് കൊടുക്കാം, പരിക്കിൻ്റെ അരി അവിടെ ഉണ്ട്. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അവർ രണ്ടാളും ഇരുന്ന് ടി വി കണ്ട് സ്നാക്സ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.